കെ സുരേന്ദ്രൻ ഈ പദയാത്രയുമായി പുറപ്പെട്ടിട്ടുള്ളത്. ഈ ജാഥ പിന്നിട്ട പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെല്ലാം പുതിയൊരു രാഷ്ട്രീയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരള രാഷ്ട്രീയം ഇന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് NDA ചെയർമാൻ കെ സുരേന്ദ്രനാണ്. നിങ്ങൾ നോക്കൂ, ഇതുപോലൊരു ജാഥ അപ്പുറത്ത് പുറപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ജാഥ, ആ ജാഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊരു നേതാവില്ല, രണ്ട് നേതാക്കളുടെ ചിത്രമാണ് കാണുന്നത്, സുധാകരനും അതുപോലെ തന്നെ VD സതീശനും. ഒരു ജാഥയ്ക്ക് ഒരു നേതാവിനെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത വിധത്തിൽ ദയനീയമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെൻറ് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ അതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്നുള്ള ഈ ജാഥയിൽ പങ്കെടുത്ത പാർട്ടി ബന്ധുക്കൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നരേന്ദ്രമോദിയിലൂടെ ഇന്ത്യയുടെ യശസ് ഓരോ ദിനവും ഉയർന്നുയർന്നു വരികയാണ്. ഏറ്റവും അവസാനം ഇന്നലെ ഒരു ഇസ്ലാമിക രാജ്യമായ UAE ഒരു ഹിന്ദു ക്ഷേത്രം നരേന്ദ്രമോദി ലോകത്തിന് സമർപ്പിച്ചു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറുപ്പക്കാർ ആഘോഷിക്കുകയാണ്. അവർ പറയുന്നു, ഇത് സഹിഷ്ണുതയുടെ, മാനവികതയുടെ മഹാമൂല്യമാണ്. ഇത് ലോകത്തിന് മാതൃകയാകാൻ പറ്റുന്ന മഹത്തായ ഒരു കാഴ്ചപ്പാടാണ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചെറുപ്പക്കാർ ആഘോഷിക്കുകയാണ്. ആ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട യുവാക്കളെ, ഈ കാഴ്ചപ്പാടും ഈ സഹിഷ്ണുതയും ഈ വിശാല മനസ്കതയും ലോകത്തെ പഠിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ പുണ്യഭാരതമാണ്. ലോക ചരിത്രത്തിൽ നിരവധി മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒഴുകിയെത്തി ആ നദികളെല്ലാം സംഗമിച്ച സംസ്കാരത്തിന്റെ മഹാസമുദ്രമായത് ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യമാണ്. നിങ്ങൾ നോക്കൂ, ചാലക്കുടിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത കൊച്ചിയിൽ ജൂതന്മാരുടെ ഒരു സിനഗോഗ് ഉണ്ട്, വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ചരിത്രഭൂമിയാണ്. ലോകത്തിലാകെ ജൂതന്മാരെ അടിച്ചോടിച്ചപ്പോൾ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് ക്ഷേത്രം പണിയാൻ, അവരുടെ വിശ്വാസം നിലനിർത്താൻ സഹായിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് നരേന്ദ്രമോദിയുടേത്. അതുപോലെ തന്നെ സൗരാഷ്ട്ര മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, എന്തിനേറെ പറയുന്ന അവസാനം ദലൈലാമ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വന്നവരെ സ്വീകരിക്കാൻ വിശാല മനസ്കത കാണിച്ചിട്ടുള്ള ഈ ഭാരതത്തിനകത്തിരുന്നു കൊണ്ടാണ് ഇപ്പോഴും ചിലർ രാമജന്മഭൂമിക്കും അയോധ്യക്കുമെതിരായിട്ടൊക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അയോധ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാശി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈകാരികമായ ഭൂമികയാണ്. ആ വിഷയം 500 വർഷത്തിന് ശേഷമാണ്, സ്വാതന്ത്ര്യത്തിന് 10 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രമ്യമായി പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ നേതാവ് ഫിറോസിന്റെ ഒരു പ്രസ്താവന ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വാരിക്കുന്നതിൻ്റെ ആളുകളാണ്, ഞങ്ങളുടെ പിന്മുറക്കാർ ഉണ്ടാക്കിയ പള്ളിയുടെ നഷ്ടം ഞങ്ങൾ മറക്കുന്നില്ല. ഫിറോസെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം
അവരുടെ മതം നോക്കുകയാണെങ്കിൽ അവർ ക്രിസ്ത്യാനികളാണ്. അവർ നമ്മൾ കൊള്ളയടിക്കാൻ വന്നവരാണ്, ഞങ്ങളെ ആക്രമിച്ചവരാണ്, നമ്മുടെ സംസ്കാരങ്ങൾ തകർത്തവരാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നമ്മുടെ പിന്മുറക്കാരാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയെ ആക്രമിച്ച വൈദേശിക ശക്തിയായ മുഗളന്മാർ അവർ നമ്മുടെ പിന്മുറക്കാർ എന്ന് പറയുക? അവർ അക്രമികളായിരുന്നു, അവർ ഈ രാജ്യത്തിന്റെ സംസ്കാരങ്ങൾ ആക്രമിച്ചവരാണ്. മാത്രമല്ല, മുഗളന്മാർ ഒരു ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ദിൻ ഹിലാഹി എന്ന് പറയുന്ന പ്രത്യേക മതമുണ്ടാക്കിയവരാണ്. അവരുടെ ഖുർആന്റെ പേര് അക്ബർ നാമ എന്നായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവരെ അംഗീകരിക്കാൻ സാധിക്കുക? മുഗൾ സാമ്രാജ്യമായാലും ബ്രിട്ടീഷ് സാമ്രാജ്യമായാലും ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്ന വൈദേശിക ശക്തികളാണ്, ശത്രുക്കളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ആ കാഴ്ചപ്പാടിനെ കുറെ കൂടി ശക്തമാക്കാൻ കരുത്തുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ സംസ്കാരം ഭാരത ആർഷ സംസ്കാരമാണ്. ആ സംസ്കാരം ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്ന അതിന്റെ ബ്രാൻഡ് അംബാസഡറാണ് നരേന്ദ്രമോദി എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കാം. ആ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും എന്നെല്ലാവർക്കും ഉറപ്പായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനത്തെ ഞാനിവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ കടക്കണിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഈ കേരളത്തെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഈ കേരളത്തെ നരേന്ദ്രമോദി ഏൽപ്പിക്കൂ, 5 വർഷം കൊണ്ട് കേരളത്തിന്റെ കടം ഞങ്ങൾ അവസാനിപ്പിച്ചു തരാം. നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇന്ന് മലയാള മനോരമ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. നരേന്ദ്രമോദിയുടെ ആ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കുന്നതിന് തടസ്സം കേരളത്തിലെ ഗവൺമെന്റാണ്. 160 കിലോമീറ്ററോളം സ്ഥലമെടുത്തു കൊടുക്കണം, പക്ഷേ ഒച്ചിന്റെ വേഗതയിലാണ് സ്ഥലമെടുപ്പ് നീങ്ങുന്നത്. ആ വ്യവസായ ഇടനാഴി വന്നാൽ ഈ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ നിരവധി രാജ്യങ്ങൾ ഉയർത്തെഴുന്നേറ്റുണ്ട് കടത്തിൽ നിന്ന്. മലേഷ്യയിൽ നിന്ന് വെട്ടിമുറിക്കപ്പെട്ട സിംഗപ്പൂർ വെറും ചതുപ്പ് നിലമാണ്, കുടിവെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസിത രാജ്യമായി. ഈ കേരളത്തിലെ ഇന്നത്തെ എല്ലാ പ്രതിസന്ധിയെയും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, നരേന്ദ്രമോദിയെ പോലെ കൃത്യമായ ഒരു വികസന കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, മരുഭൂമിയിലെ ഗൾഫ് രാജ്യങ്ങൾ രക്ഷപ്പെട്ടത് ഭൂമിക്കടിയിൽ ദൈവം നൽകിയിട്ടുള്ള ക്രൂഡ് ഓയിലാണ്. അങ്ങനെയാണ് പെട്രോൾ ഡോളറിന്റെ നാടായി ഗൾഫ് രാജ്യങ്ങൾ വികസിച്ചത്. എന്നാൽ ഈ കേരളത്തിന്റെ ആകാശത്ത് സർവശക്തൻ അനുഗ്രഹിച്ചു നൽകിയ കാർമേഘങ്ങളുണ്ട്. ഈ കേരളത്തിലെ മഴവെള്ളം കുടിവെള്ളമായി സംഭരിച്ചാൽ മാത്രം കേരളത്തിലെ 4 ലക്ഷം കോടി കടം 5 വർഷം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ ഭരിച്ച LDFനും UDFനും യാതൊരു കാഴ്ചപ്പാടുമില്ല, അവർ കട്ടുമുടിക്കുകയായിരുന്നു. ഇവിടെ കെ സുരേന്ദ്രൻ ഈ ജാഥയിൽ ഉടനീളം പ്രസംഗിക്കുന്നത് പോലെ എക്സാലോജിക്ക് കേസ് അന്വേഷണം കൃത്യമായി പുറത്തു വന്നാൽ പിണറായി വിജയന്റെ പൊന്നുമോള് വീണ മാത്രമല്ല കോൺഗ്രസിലെ ചെന്നിത്തലമാരും കുടുങ്ങുമെന്ന് സുരേന്ദ്രൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടും കേരളത്തെ കട്ടുമുടിക്കുകയായിരുന്നു. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് കേരളത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കും. അതിനാവശ്യമായ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് ഈ ജാഥ പോകുന്ന എല്ലാ സ്ഥലത്തും കാണുന്നത്. പുതിയ പുതിയ നിരവധി ആളുകൾ നമുക്കൊപ്പം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം PC ജോർജ് അവരുടെ പ്രസ്ഥാനവുമായി നമുക്കൊപ്പം ലയിച്ചു ചേർന്നിരിക്കുന്നു. ഈ രാഷ്ട്രീയ അനുകൂല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ MPമാരെ ഉണ്ടാക്കാനുള്ള പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.